നമസ്കാരം. വിമാനത്താവളത്തിൽ വെച്ച് CRPF വനിതാ കോൺസ്റ്റബിൾ കങ്കണയുടെ ഇടത് കവിളിനാണ് തല്ലിയതെങ്കിൽ ഇപ്പോൾ മുഖമടച്ചു കൊടുത്തിരിക്കുകയാണ് സ്വന്തം പാർട്ടിയായ BJP. കങ്കണ റണാവത്ത് നടത്തിയ കർഷക സമരത്തെക്കുറിച്ചുള്ള വിവാദ പരാമർശങ്ങളെ തള്ളിപ്പറയുകയും പാർട്ടിക്ക് വേണ്ടി അത്തരം പ്രസ്താവനകൾ നടത്താൻ അവർക്ക് അധികാരമില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് പാർട്ടി. കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ചുള്ള കങ്കണ റണാവത്തിന്റെ പ്രസ്താവനകളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച BJP ഭാവിയിൽ ഇത്തരം പ്രസ്താവനകൾ നടത്തരുതെന്ന് മാണ്ഡിയിൽ നിന്നുള്ള ലോക്സഭാ MPയോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് വിവരം. കർഷകരുടെ പ്രതിഷേധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ബംഗ്ലാദേശിലേതുപോലുള്ള അരാജകത്വം നടന്നേക്കാമെന്ന റണാവത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് പാർട്ടിയുടെ വിശദീകരണം. പുറത്തെ ശക്തികൾ അകത്തുള്ളവരുടെ സഹായത്തോടെ ഞങ്ങളെ നശിപ്പിക്കാൻ പദ്ധതിയിടുന്നു. ഞങ്ങളുടെ നേതൃത്വത്തിന്റെ ദീർഘവീക്ഷണം ഇല്ലായിരുന്നെങ്കിൽ അവർ വിജയിക്കുമായിരുന്നു എന്നായിരുന്നു മാണ്ഡി MP തന്റെ വരാനിരിക്കുന്ന സിനിമയായ എമർജൻസിയുടെ പ്രചാരണത്തിനിടെ പറഞ്ഞത്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളും സാമൂഹിക ഐക്യവും പിന്തുടരാൻ ഭാരതീയ ജനതാ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് ഇതിനോട് പ്രതികരിച്ച പാർട്ടി പ്രസ്താവനയിൽ പറയുന്നത്. BJP കങ്കണയെ ശാസിച്ചെങ്കിലും അവരുടെ പരാമർശങ്ങൾ BJPയുടെ കർഷക വിരുദ്ധ മനോഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും റണാവത്തിനെ രൂക്ഷമായി വിമർശിച്ചു. 378 ദിവസത്തെ മാരത്തൺ സമരത്തിൽ 700 സഖാക്കളെ ബലിയാടാക്കിയ കർഷകരെ ബലാത്സംഗം ചെയ്യുന്നവരും വിദേശ ശക്തികളുടെ പ്രതിനിധികളുമാണെന്ന് BJP MP വിളിച്ചത് BJPയുടെ കർഷക വിരുദ്ധ നയത്തിന്റെ മറ്റൊരു തെളിവാണ്. ഈ ലജ്ജാകരമായ കർഷക വിരുദ്ധ പ്രസ്താവനകൾ പടിഞ്ഞാറൻ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ് എന്നിവയുൾപ്പെടെ രാജ്യത്തെ മുഴുവൻ കർഷകർക്കും കടുത്ത അപമാനമാണ്. ഇത് ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ കർഷകരെ കൊലയാളികൾ, ബലാത്സംഗം ചെയ്യുന്നവർ, ഗൂഢാലോചനക്കാർ, ദേശവിരുദ്ധർ എന്നിങ്ങനെ വിശേഷിപ്പിക്കുന്ന കങ്കണയുടെ നടപടി അങ്ങേയറ്റം വേദനാജനകമാണെന്ന് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞു. ഡൽഹി അതിർത്തിയിൽ SKM നേതൃത്വം നൽകുന്ന ചരിത്രപരമായ കോർപ്പറേറ്റ് വിരുദ്ധ കർഷക പ്രസ്ഥാനത്തെ അപമാനിക്കുകയും അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുക എന്നത് BJPയുടെ ദീർഘകാല നയമായതിനാൽ ഈ MP ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതിൽ അതിശയിക്കും ില്ല എന്നും SKM പ്രസ്താവനയിൽ പറഞ്ഞു. തലസ്ഥാന നഗരത്തിന് ചുറ്റുമുള്ള കർഷക സമരത്തിന്റെ ഒരു ഘട്ടത്തിലും കർഷക പ്രസ്ഥാനം സൃഷ്ടിച്ച ഒരു അക്രമത്തിലൂടെ ഒരാൾ പോലും കൊല്ലപ്പെട്ടിട്ടില്ല. എന്നാൽ 736 കർഷകർ തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ചു. അവരിൽ 5 പേർ ലഖിംപൂർ കേരിയിൽ കൊല്ലപ്പെട്ടു എന്നും സമരസംഘടന ചൂണ്ടിക്കാട്ടി. സ്വന്തം പാർട്ടിയിലെ ഒരു MP നടത്തിയ അപലപനീയവും അസത്യവുമായ പരാമർശത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്ത്യയിലെ കർഷകരോട് മാപ്പു പറയണമെന്ന് SKM ആവശ്യപ്പെട്ടു. പ്രധാനമന്ത്രി ഇന്ത്യയിലെ അന്നദാതാക്കൾക്കൊപ്പം നിൽക്കണം. രാജ്യത്തിന് ഭക്ഷ്യസുരക്ഷ നൽകുന്നവരോട് മോശമായി പെരുമാറാൻ തന്റെ പാർട്ടിയെയും അംഗങ്ങളെയും അനുവദിക്കരുത്. ഇത് പ്രധാനമന്ത്രിയുടെ ഭരണഘടനാപരമായ കടമ മാത്രമല്ല, ഇന്ത്യയിലെ ജനങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മര്യാദയാണ് എന്നും സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ കൂട്ടിച്ചേർത്തു. എന്തായാലും ഇതുകൊണ്ടൊന്നും കങ്കണയുടെ നാവിന് പൂട്ടുവീഴും എന്നാരും കരുതുന്നില്ല.